പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ജോലികൾ അവസാന ഘട്ടത്തിലെത്തി. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ IP ബ്ലോക്കാണ് ഒരുങ്ങുന്നത്. 1,30,00,000 രൂപ ചെലവിലാണ് പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആശുപത്രി സമുച്ചയം നിർമ്മിക്കുന്നത്. ഈ ആശുപത്രിക്ക് പട്ടം കോളനിയോളം പഴക്കമുണ്ട്. മേഖലയിലെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. മുമ്പ് കിടത്തി ചികിത്സയും മോർച്ചറി സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഇന്ന് OP ബ്ലോക്ക് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പാമ്പാടുംപാറ നെടുങ്കണ്ടം കരുണാപുരം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തുകളിലെ ആളുകളാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിനെ ആശ്രയിക്കുന്നത്. ദിനം പ്രതി 300 മുതൽ 500 വരെ രോഗികൾ ഇവിടെ എത്താറുണ്ട്. എന്നാൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഉടുമ്പൻചോല MLA MM മണിയുടെ ഇടപെടലിൽ പുതിയ ആശുപത്രി കെട്ടിടത്തിനായുള്ള ഫണ്ട് അനുവദിച്ചത്. ഇതോടുകൂടി ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ മേഖലയിലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷിഹാബ് പറഞ്ഞു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള മുണ്ടേരുമ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ബഹുമാനപ്പെട്ട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CS മോഹനന്റെ ശ്രമഫലമായി ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA MM മണി 1,30,00,000 രൂപ മുടക്കി നിർമ്മിക്കുന്ന പുതിയ ബിൽഡിങ്ങിന്റെ അവസാന ഘട്ട പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 മാസം 7 മാസം മുമ്പാണ് ഇതിന്റെ പണികൾ ആരംഭിച്ചത്. ഈ 1 മാസത്തിനകം തന്നെ അതിന്റെ പണികൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ വിശ്വാസം. അവസാന മിനുക്കുമണിയിലാണ് നടക്കുന്നത്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുമായും സഹകരിച്ച് ആവശ്യാനുസരണം രോഗികൾക്ക് ആവശ്യമാനുസരണം മരുന്നുകളും അവർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും പാമ്പാട് ഗ്രാമപഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ തന്നെ ആശുപത്രിയുടെ പുതിയ കെട്ടിട സമുച്ചയം തുറന്നു പ്രവർത്തിക്കാൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.